പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ മഹത്വം എല്ലാവർ പ്രിയമുള്ളവർക്കും ക്രിസ്തു യേശുവിൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് നമ്മുടെ നടുവിൽ വലിയ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ വളരെ ദിവസങ്ങളിൽ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കേണ്ട സമയങ്ങളാണ്. കർത്താവ് ചില ബോധ്യങ്ങൾ എനിക്ക് തന്ന നിങ്ങളോട് പങ്കുവെക്കാനായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. പക്ഷെ അത് എങ്ങനെ തുടങ്ങി എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് എനിക്കറിയത്തില്ല. കാരണം ആ കാര്യം എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. എന്നാൽ വളരെ ഗൗരവമുള്ളതും നമ്മൾ അറിയേണ്ടതുമായ ചില കാര്യങ്ങളാണ്. ഹല്ലേലൂയ. അത് ഇന്നലെ ഷെയർ ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ ഇന്നലെ നമുക്ക് അതിഥിയായിട്ടൊരു ദേവദാസൻ ഉണ്ടായിരുന്നത് കൊണ്ട് പറ്റിയില്ല. നമ്മൾ പ്രാർത്ഥനയിലായിരിക്കുകയാണ്. രാവിലെ മുതൽ വൈകിട്ട് 6-7 മണിവരെയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇങ്ങനൊരു ചിന്ത, ഇതൊരു എന്താ പറയുന്നത്, പ്രാർത്ഥനാ ശുശ്രൂഷയായി പോയി അങ്ങനത്തെ ഒരു നിലവാരത്തിലേക്ക് നമ്മൾ താണോ എന്നൊരു സംശയം. ഞാൻ പറയാൻ പോകുന്ന ഈ കാര്യങ്ങളിലെ 2 പോയിൻ്റ് ഇന്നലെ കർത്താവിൻ്റെ ദാസന്മാർ ജോമൻ പാസ്റ്ററും രാജേഷ് പാസ്റ്ററും പറഞ്ഞു. നമ്മൾ ഒരു കാര്യം തുടർമാനമായി ചെയ്യുകയാണെങ്കിൽ അതിന് ഒരു സിസ്റ്റം എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ലോ എന്ന് പറയും, അല്ലേ? നമ്മുടെ രാജ്യത്തിൻ്റെ നിയമം നമുക്കറിയാം. ഡ്രൈവിംഗ് ലൈസൻസ് വേണമെങ്കിൽ 18 വയസ്സത്തേക്കാണോ, അല്ലേ? വേണ്ടേ? 18 വയസ്സല്ലേ. അപ്പോൾ അത് തുടർമാനമായി നടക്കുന്നൊരു കാര്യമായതുകൊണ്ട് അതിനൊരു ലോ, നിയമം എന്ന് നമ്മൾ പറയുന്നല്ലേ. ഇപ്പോൾ ഏതൊരു കാര്യവും ഒരേപോലെ തുടർമാനമായി നടന്നാൽ അതൊരു ലോ ആയി മാറും. വി ആർ നോട്ട് അണ്ടർ ദ ലോ ബട്ട് അണ്ടർ ദ ഗ്രേസ്. ഹല്ലേലൂയ. നമ്മൾ നിയമത്തിൻ്റെ കീഴിലല്ല. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം നിങ്ങൾക്ക് പിടികിട്ടി കാണുമെന്ന് എനിക്ക് തോന്നുന്നു. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥന നന്നായി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥിച്ച് അവസാനം നമ്മൾ വചനങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. ഞാനിവിടെയുള്ള എല്ലാ ശുശ്രൂഷകളെയും, ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും ശുശ്രൂഷകന്മാരെയും വളരെ ആദരിച്ചും ബഹുമാനിച്ചും കൊണ്ടാണ് ഈ കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വളരെ സ്നേഹത്തോടെ ശ്രദ്ധയോടെ കേൾക്കണം. ഹല്ലേലൂയ. ഞാൻ പുതിയതായിട്ടൊന്നും പറയുമല്ല. നമ്മുടെ സന്തോഷ് പാസ്റ്റർ ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി നമ്മൾ ഓരോരുത്തരോടും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എത്ര പേരുടെ അകത്തത് കയറിയെന്ന് എനിക്കറിയത്തില്ല. നമ്മളിവിടെ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് രാവിലെ ഞാൻ ശ്രദ്ധിച്ചു, പലരും പ്രാർത്ഥിക്കുമ്പോൾ ദൈവസാന്നിധ്യം അവരുടെ പ്രാർത്ഥനയിൽ നിന്ന് റിലീസാകും. ദൈവസാന്നിധ്യം റിലീസായിട്ട് ആ റിലീസായി കഴിയുമ്പോൾ ആ സന്തോഷമായി തൃപ്തിയാണ്. പിന്നെ അവരെഴുന്നിട്ട് അങ്ങ് പോവുക. ഞാനൊരു വ്യക്തിയെ പറയുകയല്ല, നമ്മൾ ഗ്രഹിക്കേണ്ട ചില കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് ഗ്രഹിച്ചേ മതിയാകൂ. കർത്താവിന് വലിയ നിർബന്ധമാണ്. ഹല്ലേലൂയ. ഇപ്പം നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആത്മാ നിറവിലാകുമ്പോൾ ചിലപ്പോൾ ചില വചനങ്ങൾ, ചില വേർഡുകൾ, എനിക്കിഷ്ടംപോലെ പദങ്ങളുണ്ട് തന്നിട്ടുണ്ട്, അതൊന്നും ഞാനിന്ന് പറയുന്നില്ല. ഞാൻ പറയാൻ വരുന്നതിൻ്റെ താല്പര്യം ഇതാണ്. ആ വചനം നമ്മൾ അന്നേരം എടുക്കാറുണ്ട്. ഞാനും കർത്താവിൻ്റെ ദാസൻ ദേവ് ബിജു പാസ് എല്ലാവരും ഉണ്ട്. എല്ലാവരും ആ കിട്ടുന്ന വചനം അന്നേരം എടുത്ത് നോക്കി ഞങ്ങൾ ജസ്റ്റ് അങ്ങ് അത് അടച്ച് ക്ലോസ് ചെയ്ത് വീണ്ടും പ്രാർത്ഥിക്കും. പക്ഷേ ഒരു വചനം കിട്ടി, നമ്മൾ അതിൻ്റെ ആ റെഫറൻസ് എടുത്തു, അതിനോട് ചേർന്ന മറ്റ് റെഫറൻസുകൾ അന്വേഷിച്ച് അന്വേഷിച്ച് ഞങ്ങൾ പോവുക. പിന്നെ പ്രാർത്ഥനയില്ല. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും വചനം ഷെയർ ചെയ്യാനുള്ള വലിയൊരു വ്യഗ്രതയുള്ളതായിട്ട് എനിക്ക് തോന്നി. വെറുതെ തോന്നിയതല്ല, ആത്മാവിൽ തോന്നിയതാണ്. എന്തെങ്കിലും കിട്ടിയാൽ പെട്ടെന്ന് അങ്ങ് പറഞ്ഞ് അങ്ങനെയൊക്കെ പോകണം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞില്ല, ഇത് എനിക്ക് എങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കണമെന്ന് അറിയത്തില്ല. കർത്താവ് കൃപ തരട്ടെ.
അപ്പം നമ്മൾ ഒരു പ്രാർത്ഥനാ സാധാരണ സഭകളിൽ നടക്കുന്ന 40 ദിവസം ഉപവാസ പ്രാർത്ഥന, 21 ദിവസം ഉപവാസ പ്രാർത്ഥനയൊക്കെ പല സഭകളിൽ നടക്കാറുണ്ട്. അവിടെയൊക്കെ കാണുന്നത് പോലുള്ളൊരു താല്പര്യവും എരിവൊക്കെ ഞാനിവിടെ കാണുന്നുള്ളൂ. അതിനപ്പുറത്തോട്ടൊന്നും കാണാൻ സാധിക്കുന്നില്ല. ജീവജലത്തിൻ്റെ ഉറവ നമ്മുടെ ആത്മാവിൽ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. എത്ര പേർ ആ ഉറവയിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ട്. നല്ല ദൈവദാസന്മാരത് പറഞ്ഞു, ആ കറി വെച്ച ചെഫിനോ അത് കഴിച്ച ആൾക്കാർക്കോ അല്ല യഥാർത്ഥ മഹത്വമാർക്കാണ് പോകേണ്ടത്, ആ ഉപ്പിന്, ഉപ്പല്ലേ രുചി വരുത്തിയത്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയത്തില്ല. കർത്താവ് നമ്മുടെ പ്രാർത്ഥനയിൽ വളരെ സങ്കടത്തില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ? പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ ആ ഉറവേ പലപ്പോഴും മറന്നു പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുന്ന എന്തിനാ? ഒരാത്മനിറവുണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടെ പ്രാർത്ഥന നിൽക്കുക എന്നല്ല, അവിടെ ആരംഭിക്കുക പ്രാർത്ഥന. പിന്നെ ഇത് നോൺ സ്റ്റോപ്പായിട്ട് അങ്ങ് പോവും. കർത്താവ് അത് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ രാവിലെ പ്രാർത്ഥന ആരംഭിക്കുന്നു. ഞാൻ കുറ്റം പറയല്ല, പ്രത്യേകിച്ച് നിങ്ങൾ വളരെ ക്ഷമയോടെ തന്നെ കേൾക്കണം. ആരംഭിക്കുന്നു, വൈകിട്ട് ഒരു 4:30 ആകുമ്പോഴത്തേന് പ്രാർത്ഥന നിന്നു. നിർത്താൻ കർത്താവിൻ്റെ ദാസന് ആഗ്രഹം ഉണ്ടായിട്ടല്ലെന്ന് എനിക്ക് നന്നായിട്ട്, ഞാൻ പലവട്ടം ഗ്രഹിച്ചിട്ടുള്ള ഈ കാര്യം, എനിക്ക് നിർത്താൻ തോന്നിയിട്ടില്ല. അപ്പം സഭയുടെ മൊത്തത്തിലുള്ള ആ എന്താ പറയുന്നത് കാര്യം കണക്കെടുത്തിട്ട് ഓരോരുത്തർക്കും വീട്ടിൽ പോകണമല്ലോ. വീട്ടിൽ പോകണ്ടേ? അതുകൊണ്ടെങ്കിൽ 4:30 5 മണിയാകുമ്പോൾ നിർത്തിയിട്ട് പിന്നെ വചനം ഷെയർ ചെയ്യാൻ പറയും. വചനം ഷെയർ ചെയ്യുന്നതിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞു വന്നത്, അത് തെറ്റാണെന്നല്ല പറഞ്ഞു വരുന്നത്. ഒരാത്മനിറവുണ്ടാകുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ ആത്മാവിൽ നിറഞ്ഞ് പൂർണ്ണരായെന്നാണോ? ഒരു ചെറിയ ഒരു ആത്മീയ ചെറിയൊരു ഒരു ടച്ചിങ് ഉണ്ടായതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പ്രാർത്ഥന തീർന്നു. അന്നേരം വാ വാസ്തവത്തിൽ പ്രാർത്ഥന ആരംഭിക്കേണ്ടത്. രാവിലെ മുതൽ മല്ല് പിടിച്ച് മല്ല് പിടിച്ച് പാസ്റ്റർ പലവട്ടം ഇവിടെ പറഞ്ഞു. എന്നാലും എന്നിലൂടെ ഒന്നുകൂടെ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് നമുക്കെല്ലാവർക്കും ബോധം വന്നാലോ. വാസ്തവത്തിൽ ആ സമയത്തെ പ്രാർത്ഥന ആരംഭിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ ദിവാസന്മാരെല്ലാം കൂടെ വർഷിപ്പ് ചെയ്തു, നിങ്ങളെല്ലാവരും സഹകരിച്ച് നമ്മളെല്ലാവരും വർഷിപ്പ് ചെയ്തു. അപ്പോൾ എനിക്ക് ലാസ്റ്റ് എൻ്റെ അകത്ത് ഞാൻ തുറന്നു പറയാം, ദൈവ മക്കളെ നിങ്ങൾ എങ്ങനെ എടുക്കുക, എൻ്റെ അകത്ത് ഡീപ്പായിട്ട് ആ ഉറവ് തുറന്നുകൊണ്ടിരിക്കുക. വളരെ ഡീപ്പായിട്ട് എനിക്ക് ഇവിടെ നടക്കുന്ന ഏത് ശുശ്രൂഷ ചെയ്താലും പ്രവചിച്ചാലും ദർശനം പറഞ്ഞാലും പ്രസംഗിച്ചാലും ഏത് ശുശ്രൂഷ ചെയ്താലും ഞാൻ തൃപ്തനല്ല. എനിക്ക് ജീവജലത്തിൻ്റെ ഉറവയിൽ നിന്ന് കുടിക്കണം. അത്ര ദാഹത്തില്ല ഞാൻ. എൻ്റെ ദാഹമൊന്നും നിങ്ങൾക്ക് പറഞ്ഞ് തരാൻ പറ്റത്തില്ല, നിങ്ങളോട് പറഞ്ഞു തരാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് എത്ര ഗ്രഹിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇന്നലെ കർത്താവിനോട് അവിടെ ആ കസേരയുടെ അവിടെ പോയി ഞാൻ പ്രാർത്ഥിച്ചു. കർത്താവേ, എനിക്ക് സകല ശുശ്രൂഷകളെക്കാളും എൻ്റെ ജീവനേക്കാളും എനിക്ക് നിന്നെ മതി. ഹല്ലേലൂയ. യിരമ്യാ പ്രവചനത്തിൽ ഒരു വാക്യമുണ്ട്, അതിൻ്റെ 2:13. എൻ്റെ ജനം രണ്ട് ദോഷം ചെയ്തിരിക്കുന്നു. അവർ ജീവജലത്തിൻ്റെ ഉറവയായി എന്നെ ഉപേക്ഷിച്ചു. വെള്ളമില്ലാത്ത കിണറുകളെ പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. ഇനി മറ്റൊരു കാര്യം കൂടെ പറയാൻ പോകുന്നത്, ദൈവദാസന്മാരെല്ലാവരും ഉണ്ട്, ആരും തെറ്റിദ്ധരിക്കരുത്, ഞാനും എന്നെ ഉൾപ്പെടെ പറയുകയാണല്ലോ. നമുക്കൊരു അന്യമാശ ആത്മാവിൽ ആരാധിച്ച് നമ്മൾ മുന്നോട്ട് പോയി അതിനൊരു ട്യൂണൊക്കെ ദൈവാത്മാവ് തരും. നമ്മൾ ആ ട്യൂണിൽ അങ്ങ് പാടി ആസ്വദിച്ച് അങ്ങനെ അങ്ങ് പോവും. പക്ഷേ ആ ട്യൂൺ മാറി അതിൻ്റെ ഡെപ്തിലോട്ട് നമ്മൾ ഇറങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുക. പരിശുദ്ധാത്മാവിന് ഒരു ട്യൂണല്ല, 10,000 ട്യൂണുണ്ട് തരാൻ പറ്റും. നമുക്ക് ലഭിച്ച ആ ട്യൂൺ നമ്മളിങ്ങനെ പാടി ആസ്വദിച്ച് അവസാനം പ്രാർത്ഥിച്ച് അങ്ങ് നിർത്തും.
അതല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മൾ തുടർന്ന് അങ്ങോട്ട് ആഴത്തിലോട്ടിറങ്ങണം. നമ്മൾ ആരെങ്കിലും കിണർ കുഴിക്കാൻ കുഴിയെടുത്താലേ രണ്ട് തൊടി കുഴിച്ചിട്ട് ആ വെള്ളമില്ല എന്നെ നിർത്തിയേക്കാന്ന് പറയുമോ? വെള്ളം കാണുന്നവരെ കുഴിക്കത്തില്ലേ? അടിയിൽ പാറയാണെങ്കിൽ ഡൈനാമൈറ്റ് കൊണ്ടുവന്ന് അത് പൊട്ടിച്ച് വീണ്ടും അടിയിലോട്ട് കുഴിക്കത്തില്ലയോ? വെള്ളം ആവശ്യമാണെങ്കിലേ കുഴിക്കത്തില്ലയോ? കുഴിക്കത്തില്ലയോ? ഇല്ലെങ്കിൽ അത് നടക്കത്തില്ലെന്ന് വെച്ചാൽ പിന്നെ ബോർവെൽ നോക്കല്ലേ? ബോർവെൽ എന്ന് പറഞ്ഞാൽ 200-210 അടി ആഴത്തിലാണ് കുഴിക്കുന്നത്. ഞാൻ അല്പസമയം എടുക്കും കേട്ടോ, ആർക്കും പിണക്കമൊന്നുമില്ലല്ലോ. അത്ര അടിയിരുന്നാണെങ്കിൽ പോലും വെള്ളത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? അത് ചെയ്യും. നമ്മൾ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നുണ്ടോ? പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കുന്നുണ്ടോ? കർത്താവിന് ഇടപെട്ട ഒരു വാക്കാണ് മനസ്സാരും കൊടുക്കുന്നില്ലെന്ന്. നമ്മളൊരു കർമ്മം ചെയ്യുന്നത് പോലെയാ. കുറേ അന്യഭാഷ പറയുന്നു, പ്രാർത്ഥിക്കുന്നു, അവസാനം വചനം ഷെയർ ചെയ്ത് ശുശ്രൂഷ അവസാനിപ്പിച്ച് നമ്മൾ വീട്ടിൽ പോകുന്നു. ഇതിനപ്പുറത്തോട്ട് എന്തെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇവിടെ നമ്മൾ ആത്മനിറവിലാകുമ്പോൾ അല്പസന്തോഷം കിട്ടും, പക്ഷെ സന്തോഷത്തിൻ്റെ ഉറവിടമകത്തുണ്ട്. ആ ഉറവിടത്തിൽ നിന്ന് സന്തോഷം നമ്മൾ പ്രാപിക്കുകയാണെങ്കിൽ പൂർണ്ണ സന്തോഷമായി മാറും. പൂർണ്ണ സമാധാനത്തിൻ്റെ ഉറവിടം നമ്മുടെ ആത്മാവിലുണ്ട്. പൂർണ്ണ വിശുദ്ധിയുടെ ഉറവിടം നമ്മുടെ ആത്മാവിലുണ്ട്. പൂർണ്ണ സ്നേഹത്തിൻ്റെ ഉറവിടം നമ്മുടെ ആത്മാവിലുണ്ട്. നമ്മുടെ പ്രാർത്ഥന ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയായി തരംതാണ് പോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. നമുക്ക് ആത്മസാന്നിധ്യം ഇല്ലെങ്കിൽ നമ്മൾ ഇട്ട് കളഞ്ഞിട്ടങ്ങ് നമ്മൾ ഇറങ്ങി അങ്ങ് പോകും. പ്രേമുള്ളവരെ എത്ര നാളിങ്ങനെ പോകും? അത്രയും നാൾ നമ്മളിങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കേണ്ടി വരും. കർത്താവ് ഇരുത്തും. ഇനി അടുത്ത 40 കഴിഞ്ഞാൽ വീണ്ടും ഒരു 40 കൂടെ വെക്കാൻ പറയും. നമുക്ക് നമ്മളെല്ലാം തിരക്കുള്ള ആൾക്കാരല്ലേ? ഈ തിരക്കിൽ എങ്ങോട്ടാണ് പോകാൻ പോകുന്നത്? ജീവജലത്തിൻ്റെ ഉറവയെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? അതോ നമുക്ക് ലഭിച്ച അന്യഭാഷയിലുള്ള പുകഴ്ചയാണോ? എനിക്ക് അശേഷമില്ല. എനിക്കിനി 10,000 വാക്ക് അന്യഭാഷ കിട്ടിയാലും ഞാനതിൽ തൃപ്തനല്ല. അങ്ങനുണ്ട് പൗലോസ് പറയുന്നത്, 10,000 വാക്ക് നിങ്ങളെല്ലാവരേക്കാൾ അധികം അന്യഭാഷകൾ സംസാരിക്കുന്നതുകൊണ്ട് ഞാൻ ദൈവത്തെ പുകഴ്ത്തുന്നു. അതുകൊണ്ട് 10,000 വാക്ക് അന്യഭാഷ പറഞ്ഞാലും അന്യഭാഷയിൽ പാടി ദൈവത്തെ സ്തുതിച്ച് അതിൽ ആസ്വദിച്ചങ്ങ് മുന്നോട്ട് പോയാലും ഉറവയിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അതെല്ലാം വ്യർത്ഥമാണ്. ഉറവിടമാണ് വിഷയം. നമ്മുടെ അകത്ത് ജീവജലത്തിൻ്റെ ഉറവം വന്നിട്ടുണ്ടല്ലേ, അത് ജീവജലത്തിൻ്റെ നദികളായി ഒഴുകാനായി പ്രാർത്ഥിക്കുന്നത്. അല്ലാതെ ഇവിടെ ഒരു ശുശ്രൂഷ പ്രാർത്ഥനാ ശുശ്രൂഷയായിട്ട് അങ്ങ് പോവല്ല. ഇവിടെ നമ്മൾ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. കർത്താവ് ഇടപെട്ട ഒരു വാക്യം ഇതാണ്, യെശയ്യാപ്രവചനം 66:9 അതിൻ്റെ 9 വാക്യം ശ്രദ്ധിച്ച് കേൾക്കണമേ. ഞാൻ പ്രസവദ്വാരത്തിങ്കൽ വരുത്തിയിട്ട് പ്രസവിപ്പിക്കാതെ ഇരിക്കുമോ എന്ന് യഹോവ അരുളി ചെയ്യുന്നു. പ്രസവിക്കുമാറാക്കിയിട്ട് ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമോ എന്ന് നിന്റെ ദൈവം അരുളി ചെയ്യുന്നു. പ്രസവദ്വാരത്തിൽ വരുത്തിയിട്ട് പ്രസവിപ്പിക്കാതിരിക്കുമോ എന്നാണ് കർത്താവ് ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ തേജസ്സിൻ്റെ ബോർഡർ ലൈനിൽ നമ്മൾ എത്തി നിൽക്കുക, ഇനി തരാതിരിക്കുമോ? കർത്താവ് തരാ തേജസ്സുമായിട്ടുള്ള ഇവിടെ ഇതിൻ്റെ പശ്ചാത്തലത്തിലല്ല ഞാൻ പറയുന്നത്, ഈ വചനത്തിൻ്റെ വേറെ പശ്ചാത്തലമാണ്. ഗർഭദ്വാരത്തിങ്കിൽ വരുത്തിയിട്ട് പ്രസവിപ്പിക്കാതിരിക്കുമോ എന്ന് ദൈവം അരുളി ചെയ്യുന്നു.
നമ്മൾ മിനിസ്ട്രി ഫോക്കസ്ഡ് പ്രാർത്ഥന നിർത്തണം. നിങ്ങളെന്നോട് പിണങ്ങിയാലും ഇല്ലെങ്കിലും മിനിസ്ട്രി ഫോക്കസ്ഡ് പ്രാർത്ഥന, അന്യഭാഷ പാട്ടിൻ്റെ പ്രാർത്ഥന ഒക്കെ നിർത്തണം. അത് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞു വന്നത്, അതിൽ നിന്ന് ആഴത്തിലേക്ക് ഇറങ്ങണം, ഡെപ്തിലേക്ക് ഇറങ്ങണം, ഉറവയിലേക്ക് നോക്കണം, ഉറവയിലേക്ക്. ഞാൻ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ആ തേജസ് അല്പാൽപമായി അവിടെ നിന്ന് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുക, ഞാൻ പ്രാപിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഞാനീ പറയുന്നത്, അല്ലെങ്കിൽ എനിക്ക് പറയാൻ പറ്റത്തില്ല. നിങ്ങളാരെക്കാളും ഞാൻ വലിയവനല്ല, ഞാൻ നിങ്ങളെല്ലാവരെക്കാളും ചെറിയവനാണ്. ഹല്ലേലൂയ. പക്ഷെ കർത്താവിൻ്റെ അകത്ത് വലിയൊരു വേദന എനിക്ക് ഫീൽ ചെയ്തു. ഇതിനല്ല കർത്താവ് നമ്മളെ പ്രാർത്ഥിക്കാനിരുത്തിയത്. വചനം ഷെയർ ചെയ്യുന്നതോ അനുഭവങ്ങൾ പങ്കുവെക്കുന്നതോ ഒന്നും തെറ്റല്ല. പക്ഷെ നമ്മുടെ പ്രാർത്ഥന അങ്ങനെയായി ആ ലെവലിൽ മാത്രം ഒതുങ്ങി നിൽക്കുക, അവിടുന്ന് മേളോട്ട് കയറുന്നില്ല. ഹല്ലേലൂയ. കർത്താവ് ചോദിക്കുക, ഞാൻ പ്രസവദ്വാരത്തിങ്കൽ വരുത്തിയിട്ട് പ്രസവിപ്പിക്കാതിരിക്കുമോ? ഗർഭപാത്രം, അടുത്ത വാക്യം, പ്രസവിക്കുമാറാക്കിയിട്ട് ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമോ? ദൈവം അങ്ങനെ ചെയ്യുമോ? ദൈവം ചെയ്യുമോ അങ്ങനെ? ഹല്ലേലൂയ. ഒരു സാന്നിധ്യം വെളിപ്പെടുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ പ്രാർത്ഥന നിർത്തുകാനല്ല, ആരംഭിക്കാനാണെന്നിന്ന് പകൽ അറിയണം. എനിക്ക് എൻ്റെ ഉള്ളിൽ വന്നൊരു ഒരു ചിന്തയാണ്, കർത്താവ് നമ്മളെ അവൻ്റെ ജീവൻ കൊടുത്ത വിലയ്ക്ക് വാങ്ങിയതല്ലേ? സംശയമൊന്നുമില്ലല്ലോ അല്ലേ? ഇപ്പം നമുക്കിനി സ്വന്തം ഇഷ്ടം ചെയ്യണമെന്നങ്ങ് തീരുമാനിക്കുക, നമ്മളങ്ങ് വിചാരിക്കുക. അപ്പം കർത്താവ് ഒരു മോനെ ഒരു കാര്യം ചെയ്യും, എന്നെ വിളിച്ചിട്ട് പറയും, ഷാജി ഒരു കാര്യം ചെയ്യും, നീ സ്വന്തം ഇഷ്ടം ചെയ്തു, ഞാൻ കൊടുത്ത വിലയും ഞാൻ നേക്കാൻ പറയും. എന്തുവരർത്ഥം? എൻ്റെ ജീവൻ കൊടുക്കണം. ജീവൻ കൊടുത്ത പിന്നെ ഞാനുണ്ടോ? ഇതാ വില. നമുക്ക് തിരിച്ച് ഈ മറുവില കൊടുക്കാൻ പറ്റുമോ കർത്താവിന്? അപ്പോൾ പിന്നെ ആരുടെ ഇഷ്ടം ചെയ്യണം? നമ്മളെ തുടർമാനമായി കേൾക്കുന്നു, കർത്താവ് ഇതാ വേഗത്തിൽ വരാൻ പോകുന്നു, അവൻ്റെ വരവ് നമ്മുടെ വാതിൽക്കലായിരിക്കുന്നു. ഇതൊക്കെ നമ്മൾ തുടർമാനമയുടെ പറയുക. പക്ഷെ ആർക്കും ഇല്ലേ, പണ്ടുള്ളൊരു പഴഞ്ചൊല്ലുണ്ട്, പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങത്തില്ലെന്ന് പറഞ്ഞേക്കാം. നമ്മുടെ ഒരു കൃപാവര ശുശ്രൂഷയുടെ നിലവാരത്തിലേക്ക് നമ്മുടെ പ്രാർത്ഥന താണുപോയി. എത്ര പേർ തിരിച്ചറിയുന്നു? അങ്ങനെയാണെങ്കിൽ നമുക്കെല്ലാവർക്കും എല്ലാ കൃപാവരങ്ങളും അതിൻ്റെ പൂർണ്ണതയിലുണ്ടോ? ഒന്ന് കൊരിന്ത്യ ലേഖനം 13 ഒന്ന് വായിക്കാം. ജസ്റ്റ് ഒന്ന് കൊരിന്ത്യ ലേഖനം 13 ഇവിടെ പറയുകയാണ്, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകൾ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ. ദൂതന്മാരുടെ ഭാഷ നമുക്കാർക്കെല്ലാം അറിയാമോ? ചിലർക്കൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞത് എനിക്കറിയത്തില്ല അതിനെക്കുറിച്ച്. അടുത്തത്, എനിക്ക് പ്രവചനവരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഏതുമില്ല. പ്രവചനവരത്തിൽ സകല മർമ്മങ്ങളും പ്രവചിക്കുന്ന ആരെങ്കിലുണ്ട് ഇവിടെ? ഇവിടെ പ്രവാചകിമാരും പ്രവാചകന്മാരും എല്ലാവരും ഉണ്ട്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എനിക്ക് പൂർണ്ണമായും പ്രവചനമുണ്ടായിരുന്നു, പൂർണ്ണമായും പ്രവചനം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? പൂർണ്ണമായും വെളിപ്പാടുണ്ടെന്ന് പറയാൻ പറ്റുമോ? സകല ജ്ഞാനവും എനിക്കുണ്ടെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഉണ്ടെങ്കിൽ പറ. ഹല്ലേലൂയ. പറയാമോ? ഇങ്ങനെയൊക്കെ നമുക്കുണ്ടെങ്കിൽ പോലും വചനം പറയുന്നത് സ്നേഹമില്ലെങ്കിൽ ഐ ആം ഗുഡ് ഫോർ നത്തിങ്.
ഹല്ലേലൂയ. ഇത് കർത്താവ് നിങ്ങൾ നിങ്ങളോട് പറയാനായിട്ട് പറഞ്ഞ, അല്ലെങ്കിൽ എന്നോട് കർത്താവ് ചോദിക്കും, എന്നെ ഏൽപ്പിച്ചതാ. രണ്ട് ദിവസമായി ഇതുമായിട്ട് നടക്കാം ഞാൻ. നമ്മൾ ജീവജലത്തിൻ്റെ ഉറവയെ ശ്രദ്ധിക്കുന്നില്ല. എല്ലാവരുടെയും കാര്യമല്ല, ഏറിയ പങ്കാളികളും. ഒരു ചുരുക്കം ആൾക്കാർ അതിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. ദൈവം പ്രസവദ്വാരത്തിങ്കിൽ വരുത്തിയിട്ട് അവൻ പ്രസവിപ്പിക്കാതിരിക്കുമോ? പ്രസവിക്കുമാറാക്കിയിട്ട് ഗർഭപാത്രം അടച്ചു കളയുമോ? ദൈവാത്മാവ് ആഗ്രഹിക്കുന്ന പ്രാർത്ഥനയിലേക്ക് നമ്മൾ ഇതുവരെയും കയറിയിട്ടില്ല. നമ്മൾ പ്രാർത്ഥിച്ച് 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 ആത്മനിറവിലാകുമ്പോൾ അവിടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്യുന്നത്, ആരംഭിക്കുന്നത്. പിന്നെ അതിന് അവസാനമില്ല. നമ്മൾ അതിലേക്ക് കയറേണ്ട സമയം അതിക്രമിച്ചിരിക്കുക. നിങ്ങളിതെങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയത്തില്ല, എന്നാലും ഞാൻ പറഞ്ഞിട്ടേ പോത്തോളൂ. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ശുശ്രൂഷകളെയും ശുശ്രൂഷകന്മാരെയും ആദരിച്ചും ബഹുമാനിച്ചും കൂടെ ഞാൻ സംസാരിക്കുന്നത്. നമ്മുടെ ഫോക്കസ് എന്താണ്? ദൈവം അര പിതാവിനെ പ്രാപിക്കുക, അവൻ്റെ തേജസ് പ്രാപിക്കുക. അതിലാണോ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഒരു കാര്യം തുടർമാനമായി നടന്നാൽ അതൊരു സിസ്റ്റമായി ലോ ആയി മാറി. പലർക്കും ഇവിടെ മുഷിച്ചിലുള്ളതായിട്ട് ഞാൻ കേട്ടു. ഹല്ലേലൂയ. വി ഹാവ് ടു ചേഞ്ച്. നമ്മൾ മാറിയേ പറ്റൂ. മാറിയേ പറ്റൂ. അങ്ങനെ നമ്മൾ മാറിയാൽ നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടിലെ പ്രശ്നങ്ങളൊന്നും അവിടെ കാണത്തില്ല. തേജസ് അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നങ്ങൾക്കൊന്നും നമ്മുടെ മുമ്പിൽ നിൽക്കാൻ പറ്റത്തില്ല. അല്ലേ? ഒരു വാക്കുണ്ടല്ലോ, പർവ്വതങ്ങൾ മുട്ടാടുകളെപ്പോലും കുന്നുകൾ കുഞ്ഞാടുകളെപ്പോലെയും പുളും. ജോർദാൻ കണ്ട് പിൻവാങ്ങും, സമുദ്രം കണ്ട് ഓടിപ്പോകും. അതുകൊണ്ട് പ്രാർത്ഥനാ ശുശ്രൂഷയുടെ അനുഭവത്തിൽ നിന്ന് പ്രാർത്ഥനയിലേക്ക് കയറണം. ഹല്ലേലൂയ. സഭ എന്തു പറയുന്നു? ഞാൻ റെഡിയാ. ഇത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്, അതിനപ്പുറത്തൊരു തലമുണ്ടെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ സകല വിടുതലിൻ്റെയും ഉറവിടം നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്, നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. നമ്മുടെ സകല പ്രശ്നങ്ങളുടെയും ഉത്തരം നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. സകല വിഷയങ്ങൾക്ക് പരിഹാരം നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. നിങ്ങളതിന് 21, 41 ഇരിക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ ഉപവാസം ഇരിക്കുന്നത് ഈ തേജസ് പ്രാപിക്കാൻ വേണ്ടിയാണ്. കർത്താവ് നമ്മൾ അങ്ങനെയാണ് നമ്മൾ ആരംഭിച്ചത്. പല നിലകളിലേക്ക് കർത്താവ് ഫോക്കസ്. വീണ്ടും അവസാനവും കർത്താവ് എന്ന് പറയുന്നത് എന്നിലേക്ക് തിരിയ. ജീവജലത്തിൻ്റെ ഉറവയായ അവനിലേക്ക് തിരിയണം. നമ്മുടെ പ്രാർത്ഥനകളൊന്നും നമ്മുടെ ഇഷ്ടത്തിനല്ല ഇനി പോകേണ്ടത്, പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടത്തിനാണ്. തേജസ് പ്രാപിക്കാനുള്ള പ്രാർത്ഥന ഈ പ്രാർത്ഥനയല്ല. ഇതുകൊണ്ട് തേജസ് പ്രാപിക്കത്തുമില്ല. പിന്നെ വ്യക്തിപരമായി പ്രാപിക്കും. ഹല്ലേലൂയ. നിങ്ങൾ വിഷമിക്കാനോ നിങ്ങൾ തകരാനോ ഒന്നും അല്ല പറഞ്ഞത്, കർത്താവിൻ്റെ സങ്കടം പറഞ്ഞതാണ്. നമ്മൾ ജീവജലത്തിൻ്റെ ഉറവയിലേക്ക് പൂർണ്ണമായും ഫോക്കസ് ചെയ്യണം. പൂർണ്ണമായും അതിൽ ഒരംശം പോലും നമ്മുടെ അന്യഭാഷയിലോ നമ്മുടെ അന്യഭാഷയിലെ പാട്ടിലോ ശ്രദ്ധിക്കരുത്.
കർത്താവ് ചോദിക്കുന്നത് പ്രസവദ്വാരത്തിങ്കിൽ വരുത്തിയിട്ട് പ്രസവിപ്പിക്കാതിരിക്കുമോ, പ്രസവിക്കുമാറാക്കിയിട്ട് ഗർഭപാത്രം അടച്ചു കളയുമോ, ദൈവം ചെയ്യുമോ? ഇല്ല. പഴയ ഉടമ്പടിയിൽ അശുദ്ധിയും പാപവും തിന്മയും നിറഞ്ഞ ജനത്തിൻ്റെ നടുവിൽ അവൻ ഇറങ്ങി വന്ന് താമസിച്ചെങ്കിൽ നമ്മളോട് പറഞ്ഞ വാഗ്ദത്തം അവൻ നിവർത്തിക്കത്തില്ലേ? അവരുടെ നടുവിൽ 40 വർഷം ഒരു വീട് വെച്ച് ഒരു കൂടാരത്തിൽ അവൻ അവിടെ താമസിച്ചു. അവരുടെ മരുഭൂപ്രയാണങ്ങളിലെല്ലാം അവൻ അഗ്നിസ്തംഭത്തിലും മേഘസ്തംഭത്തിലും അവരുടെ കൂടെ നടന്നു. മുഴുവൻ അശുദ്ധിയിൽ ജീവിച്ചപ്പോൾ അങ്ങനെയെങ്കിൽ നമ്മളോട് പറഞ്ഞ വാഗ്ദത്തം അവൻ നിവർത്തിക്കാതിരിക്കുമോ? നമ്മൾ പറഞ്ഞല്ലോ, കൊരിന്ത്യ ലേഖനത്തിൽ വായിച്ചല്ലോ, സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമില്ല. എന്തുവാ സ്നേഹം? ഈ തേജസ്സാണ് സ്നേഹം. സ്നേഹമാണ് തേജസ്. ഇതില്ലെങ്കിൽ നമ്മളെ ആർക്കും വേണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയേ. ആത്മാവ് ദുഃഖിക്കുക, പരിശുദ്ധാത്മാവ് ദുഃഖിക്കുക. ഞാൻ സത്യം പറയുക, ഹോളി സ്പിരിറ്റ് ഇസ് ഗ്രീവിങ്. പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നു. മാനസാന്തരപ്പെടണം ദൈവമക്കളെ. മനം തിരിഞ്ഞേ പറ്റൂ. മനസ്സ് കർത്താവിന് കൊടുത്തേ പറ്റൂ, അല്ലെങ്കിൽ അവന് പ്രസാദിക്കത്തില്ല. മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെട്ടേ പറ്റൂ. നമ്മുടെ സമയത്തിന് പ്രാർത്ഥന നിർത്തിയിട്ട് പോകാൻ പറ്റത്തില്ല, അല്ലെ? നിർത്തിയിട്ട് പോകാം. നിങ്ങൾ വരുന്ന ആ സെക്കൻഡിൽ തന്നെ ആത്മനിറവിലാവണം. അങ്ങനെയെങ്കിൽ 7 മണിയാക്കുമ്പോൾ 6:30 നമുക്ക് നിർത്തിയിട്ട് പോകാം. ഇവിടെ പിന്നെ വിടുതൽ മഹോത്സവമായിരിക്കും. എന്നാൽ പിന്നെ ഓരോ വ്യക്തികളും വരുന്ന ഉടനെ ആത്മനിറവിലായ പിന്നെ എന്തുമായിരിക്കും നടക്കുന്നത്? കർത്താവിന് ഇറങ്ങി വരും. ശരീരത്തിലെ രോഗങ്ങളൊക്കെ അഴിഞ്ഞു മാറും. ഒരു ബലഹീനനും ഉണ്ടാകത്തില്ല നമ്മുടെ നാട്ടിൽ, ഒരു ബലഹീനനും. പരിശുദ്ധാത്മാവിന് വലിയ സങ്കടമുണ്ട്. നമ്മുടെ ഈ പ്രാർത്ഥന ശുശ്രൂഷയായി പോകല്ലേ, ഇത് പ്രാർത്ഥനയായി തന്നെ മുന്നോട്ട് പോകണം. യേശു കർത്താവ് മലയിൽ കയറി പ്രാർത്ഥിക്കാൻ പോയി രാത്രി. ശിഷ്യന്മാരെല്ലാം താഴെയുണ്ട്. രാത്രി പിതാവിനോട് പ്രാർത്ഥിക്കാം. 1 മണിക്കൂർ, അയ്യോ പത്രോസ് എന്തെടുക്കാവോ എന്തോ, ഞാൻ നോക്കിയിട്ട് വരട്ടെ. തോമാ ഇപ്പം എന്ത് ചെയ്യുകയാണോ എന്തോ എന്ന് യേശു ചിന്തിച്ചില്ല. രാത്രി മുഴുവനും പിതാവിൻ്റെ കൂടെയായിരുന്നു. രാവിലെ അവൻ ഇറങ്ങി വരുമ്പോൾ നടക്കുന്ന അത്ഭുതം എന്തോ പിന്നെ ശക്തി പുറപ്പെട്ടു പോയെങ്കിൽ സൗഖ്യമാക്കുക. ഹല്ലേലൂയ. കർത്താവിന് അത്രയും പ്രാർത്ഥന ആവശ്യമായിരുന്നെങ്കിൽ നമുക്കോ? നമുക്ക് വേണ്ടേ? മനസ്സ് കൊടുക്കാൻ പരിശുദ്ധാത്മാവ് സഭയോട് പറഞ്ഞ് മനസ്സ് കൊടുക്ക് കർത്താവിന്. നമ്മുടെ ഹൃദയം പലപ്പോഴും കർത്താവിന് കൊടുക്കാതെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ടല്ലേ ഇസ്രായേൽ മക്കളെക്കുറിച്ച് ഈ ജനം അധരം കൊണ്ട് തന്നെ സേവിക്കുന്നു, അവരുടെ ഹൃദയമോ എങ്കിൽ നിന്ന് ദൂരത്ത് ഇങ്ങനെ കറങ്ങി നടക്കുക. ഹല്ലേലൂയ. മാനസാന്തരപ്പെടണം. ഈ പ്രാർത്ഥന ആരംഭിച്ചൊരു വലിയ ലക്ഷ്യത്തോടെയാണ്. ആ ലക്ഷ്യത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് നമ്മളെല്ലാവരും കയറണമെങ്കിൽ നമ്മളെല്ലാവരും മനസ്സ് കൊടുക്കണം, ഹൃദയം കൊടുക്കണം കർത്താവിന്. ഇല്ലെങ്കിൽ ഇങ്ങനെ ഇരുത്തും, വർഷങ്ങളായിട്ട് കർത്താവ് ഇങ്ങനെ ഇരുത്തും. ആർക്കും എടുത്ത് പോകാൻ പറ്റത്തില്ല. അല്ല, മനസ്സും എടുത്തു പോകും ചിലർക്ക്. നമുക്ക് മനസ്സ് മടുക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ?
നമ്മൾ ആ ഉറവയിലേക്ക് പൂർണ്ണമായി ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. ഒരു വാക്യം കിട്ടിയാൽ ആ വാക്യം നോക്കി അപ്പോഴേ അങ്ങ് ക്ലോസ് ചെയ്യണം. അതിൻ്റെ 12 റെഫറൻസ് നോക്കാൻ പോരുത് ആ സമയത്ത്. അതൊന്നും തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞു വന്നത്. നമ്മുടെ ലക്ഷ്യം പ്രാർത്ഥനയാണ്. എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? ഈ ജീവജലത്തിൻ്റെ നദികൾ നമ്മുടെ ആത്മാവിൽ നിന്ന് പ്രാണനിലേക്ക് ഒഴുകി നമ്മളിലൂടെ ലോകത്തിലേക്ക് ഒഴുകാൻ വേണ്ടി, ദേശങ്ങളിൽ, പട്ടണങ്ങളിൽ, രാജ്യങ്ങളിൽ, ഭൂഖണ്ഡങ്ങളിലേക്ക് ഒഴുകാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ആരുടെ ശുശ്രൂഷ തെളിയിക്കാനല്ല പ്രാർത്ഥിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ, ആത്മനിറവിലായപ്പോൾ എനിക്ക് ലഭിച്ച ബോധ്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. കർത്താവ് ദൈവാത്മാവ് ദുഃഖിക്കുക. ഹല്ലേലൂയ. മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ ജീസസ്. ഒത്തിരി കാര്യങ്ങൾ പറയാൻ എനിക്കുണ്ട്, പറഞ്ഞാൽ ഇനിയും സമയങ്ങൾ ഒത്തിരി പോകും. നമ്മളൊരു കാര്യം പറയണം, യേശുവിനെ അനുഗമിച്ചവരാരും ഒരു വ്യക്തി പോലും പിന്നെ സ്വന്തം ഇഷ്ടം ചെയ്തില്ല. അതുകൊണ്ട് അവർ ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവരായി മാറിയത്. ജനം പറയുക, ഭൂലോകത്തെ കീഴ്മേൽ മറിക്കുന്നവർ ഇവിടെ വന്നു, നമ്മളെവിടെ മറിക്കും? നമ്മൾ അറിയും കീഴ്മേൽ ഇങ്ങനെ പോയ തുറന്ന് തന്നെ പറയാം. നിങ്ങൾക്ക് എന്ത് തോന്നിയാലും തുറന്ന് തന്നെ പറയുക. നമ്മൾ കീഴ്മേൽ അറിയത്തേ ഉള്ളൂ, ലോകം കീഴ്മേലൊന്നും അറിയത്തില്ല. വളരെ എന്താ പറയുന്ന ഒരു നിസ്സാരമായ രീതിയിലാണ് പലരും വരുന്നത്. പറ്റത്തില്ല. കർത്താവ് അങ്ങനെ ആഗ്രഹിക്കുന്നില്ല നമ്മളെക്കുറിച്ച്. നമ്മൾ പ്രത്യേകമായി ദൈവം നമ്മളെ ഇരുത്തിയിരിക്കുക. ദൈവത്തിന് അത്ര പ്രിയമുള്ളതുകൊണ്ട്, നമ്മളെ അവൻ ആവശ്യമുള്ളതുകൊണ്ട്, നമ്മളിലൂടെ അവൻ്റെ മഹത്വം ലോകരാജ്യങ്ങളിൽ വെളിപ്പെടുത്തുവാൻ അവൻ ആഗ്രഹിക്കുന്നുമുണ്ട്. കർത്താവ് വടിയെടുക്കുന്നതിന് മുമ്പ് നമ്മൾ മാനസാന്തരപ്പെട്ട രക്ഷപ്പെടാം. ഹല്ലേലൂയ. കർത്താവിലെ ഒരു സമൃദ്ധി അനുഗ്രഹിക്കട്ടെ. Thank you.